ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസോളൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇന്ന് ഒരു യാത്ര പോകാൻ പോവാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഒരു ഇൻഡിപെൻഡൻസ് റൈഡ് പോകാൻ പോവുകയാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് സുന്ദരപാണ്ഡിപുരത്തിലാണ് പോകുന്നത്. ഇത് നമ്മുടെ ഹരി, ഹരിയുടെ വൈഫ് സ്വാതി ചേച്ചി, പിന്നെ ഇത് നമ്മുടെ വിഷ്ണു, പിന്നെ ഇതാ ജീവൻ, ജീവനുണ്ട്, ഋതു ഉണ്ട്, പിന്നെ നമ്മുടെ ഷാനുണ്ട്, പിന്നെ അതാ ശശാങ്കനുണ്ട്, വിഷ്ണു ഉണ്ട്, പിന്നെ നമ്മുടെ കേക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും പേരാണ്. നമ്മളിപ്പോ വടയിലാണ് നിൽക്കുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നേരെ അവിടെ വെച്ച് വേണം. Here we go. ഗൈസ്, നമ്മള് തെന്മല ഡാമിന്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്നാണ് കഴിക്കുന്നതൊക്കെ. അല്ലേ, എല്ലാവരും ഹായ് ബ്രോ, ഹായ് ഹായ്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? അടിപൊളിയല്ലേ? വേറെ കുറച്ച് പേര് അങ്ങോട്ട് പോയി. യെസ്, ആ ഡാമിൻ്റെ തൊട്ട് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ തെന്മല എക്കോ റിസോർട്ട് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് പോകുമ്പോഴാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിതാ സുന്ദരപാണ്ഡ്യപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സൂര്യകാന്തി തോട്ടം. ഒരുപാടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് മലയാളികളൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എപ്പോഴാണ് വിത്തിടുന്നത്? മൂന്ന് മാസം. മൂന്ന് മാസം ആകുമ്പോൾ ജൂണിൽ വിത്തിടും. ജൂണിൽ വിത്തിട്ടിട്ട് മൂന്ന് മാസം കൊണ്ട് ഇത് പൂവാകും. ഓക്കെ, എപ്പോഴാണ് വിളവെടുക്കുന്നത്? ഇത് അടുത്ത മാസമാണോ വിളവെടുക്കുന്നത്? ഇത് ഇവിടെ നിന്ന് വിളവെടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? എണ്ണയ്ക്ക് വേണ്ടിട്ട് പോകും. ആ പിന്നെ സീഡ് അങ്ങനെ കിട്ടുമോ? കിട്ടും. ഇവിടെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെ അല്ലാതെ? അവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് മട്ടും വർഷത്തിൽ ഒരിക്കൽ അപ്പൊ ഫ്രണ്ട്സ്, പയ്യൻ പറഞ്ഞത് വർഷത്തിൽ ഈ ഒരു സമയത്താണ് ഇവിടെ ഇത് ഉള്ളത്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ നിൽക്കുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇപ്പോ ഈ ലൊക്കാലിറ്റിയിലുള്ള ഏകദേശം എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് പ്രോപ്പർ സ്ഥലം പേരെന്നെ? പ്രോപ്പർ ഇതാണ്. അപ്പൊ ഇത് കറക്റ്റ് സുന്ദരപാണ്ഡ്യപുരമാണ്. അടുത്ത് വേറെ എന്ത സ്ഥലം ഇരിക്ക കാണുന്നതൊക്കെ? ഗുണ്ടൂർ ഡാമും. ഗുണ്ടൂർ ഡാം ഇരിക്കാ? ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങ വരതൊക്കെ ഏതാവത് ഫീസ് ഇരിക്കാ? എൻട്രി ഫീസ് ഇരിക്കാ? இருக்கு இருக்கா
വരുന്ന വഴിക്ക് കുറച്ച് പേര് കുറച്ച് പൈസ എൻട്രിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരാദ്യം അങ്ങനെ ഇല്ലെന്നാണ് ഇവിടെ ആദ്യം, തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അങ്ങനെ വന്നത്. ആദ്യം നമ്മൾ 9 പേരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു 150 രൂപ വേണമെന്ന്. പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നു, നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പിടി താത്തി 100 ആക്കി കുറച്ചും കൂടി നിന്നിട്ട് ചിലപ്പോൾ 50 രൂപയ്ക്ക് കയറ്റി വിട്ടേനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരാണ്, അല്ലാതെ ഈ പാടത്തിന് ഓണറൊന്നും അല്ലെന്ന് തോന്നുന്നു. പാടത്തേക്ക് ഉടമയാതാ ഉടമയാ പേരെന്നെ അഭിഷേക്. എത്ര ക്ലാസ്സിൽ? 9ാം വകുപ്പ്. ആ എവിടെ താമസം? എവിടെ അവിടെ അവിടെ താമസം? ആ ചാനൽ സബ്സ്ക്രൈബ് പണ്ണു കേട്ടോ. നിത്സ് ഓൺലൈൻ സൊല്ലുങ്ക. ഷാന്റെ മനോഹരമായ ഫോട്ടോഷൂട്ട്. അല്ലെങ്കിലും വ്ളോഗർമാർക്ക് അവഗണന മാത്രമേ ഉള്ളൂ ഇവിടെ. ഇല്ല പോകാൻ പറ്റില്ല, അന്ന് എനിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഫ്ലൂ ആയിരുന്നു. എന്താണ് കള്ളാണ്? കള്ള് കുടിക്കുന്ന ശശി. അക്കാനി കുടിക്കുന്ന എങ്ങനെയുണ്ട്? വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് അന്യൻ സിനിമയിലെ റണ്ടക്ക സോങ് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ്. അന്യൻ പാറ എന്ന് പറയും, ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ, റോഡിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് തണലുണ്ട്, പിന്നെ ഫ്രണ്ടിൽ നല്ലൊരു കായലുണ്ട്. ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് കഴിക്കാനായിട്ട് കയറി. കഴിക്കാൻ കയറിയ സ്ഥലം ആദ്യം നോക്കിയത് ഫേമസ് ആയ ബോർഡർ ചിക്കനൊക്കെ കിട്ടുന്ന റഹ്മത്ത് പൊറോട്ട സ്റ്റാളാണ്. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ, അതുകൊണ്ട് നമ്മൾ തൊട്ട് അതിന് ഓപ്പോസിറ്റുള്ള NSK റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് സ്പെഷ്യൽ എന്ന് അവർ പറയുന്നു. ഇതാണ് സാധനം, എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, കഴിച്ചോളൂ. ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. സ്പോട്ടിൻ്റെ പേരെന്താണ് ജീവ? ഗുണ്ടാർ ഡാമിലോട്ട്. ഇവിടെ ജീപ്പ് മാത്രമേ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ താഴെ ബൈക്ക് വെച്ചിട്ട് നടന്ന് നടന്ന് പോവുകയാണ്. നടക്കാൻ ഒരു 3 കിലോമീറ്റർ ഉണ്ട്.
ഗൈസ്, കഷ്ടപ്പെട്ട് കുണ്ടും കുഴിയൊക്കെ കടന്ന് 3 കിലോമീറ്റർ കടന്ന് ഈ തേരിയെല്ലാം കയറി വന്നപ്പോഴാണ് അവർ പറയുന്നത് നടന്നു നിന്നവർക്ക് ഇവിടെ ഒന്നും പ്രവേശനമില്ല. താഴെ പബ്ലിക് വാട്ടർഫാൾ ഉണ്ട്, അവിടെ പോയി കുളിച്ചാൽ മതി, അല്ലാതെ ഡാം കാണാൻ പറ്റില്ല. ഡാം കാണണമെങ്കിൽ ഇവിടുത്തെ ജീപ്പിൻ്റെ ടിക്കറ്റ് എടുക്കണം. 1500 രൂപ, 800 രൂപ അതൊക്കെ എടുത്താൽ മാത്രമേ എൻട്രി ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ കട്ട തേപ്പ് കിട്ടിയിരിക്കുകയാണ്. നടന്ന് ഒരു പരിവായി, ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. എന്തായാലും ഇനി കാണാനൊന്നുമില്ല. ഇവിടെ ഒരു പബ്ലിക് വാട്ടർഫാൾ ഉണ്ട്, ഒരു ചെറിയൊരു വാട്ടർഫാൾ, അവിടെ നിന്ന് എല്ലാവരും കുളിക്കുന്നുണ്ട്, അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഇനി തിരിച്ചു പോവാം.